ചെങ്കൽപ്പാറയെ ഹരിതാഭമാക്കി മനോഹരമായ ഉദ്യാനം തീർത്തിരിക്കുകയാണ് ഒരു അധ്യാപകൻ. കൂടന്നി മാങ്കയം സ്വദേശിയും അരീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകനുമായ ജോളി ജോസഫാണ് സ്കൂളിന്റെ പുറകിലുള്ള അരയേക്കറോളം വരുന്ന ചെങ്കൽപ്പാറയിൽ അപൂർവയിനം മരങ്ങളും ചെടികളും മുളകളും വെച്ചുപിടിപ്പിച്ച് ഉദ്യാനം തീർത്തത്. അരീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകനും കൂടരഞ്ഞി മാങ്കയം സ്വദേശിയുമായ ജോളി ജോസഫാണ് താൻ ജോലി ചെയ്യുന്ന സ്കൂളിന് പുറകിലെ അരയേക്കറോളം വരുന്ന ചെങ്കൽപ്പാറയിൽ വിവിധ ഇനം മരങ്ങൾ, മുളകൾ, ചെടികൾ തുടങ്ങിയവ നട്ടുപിടിപ്പിച്ചും പച്ചക്കറി കൃഷി ചെയ്തും ഉദ്യാന സമാനമാക്കിയത്. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന മരങ്ങളായ കൊല്ലിഞ്ഞാവൽ, കർപ്പൂരം, കൊക്കം, മട്ടോവ, കുന്തിരിക്കം, രുദ്രാക്ഷം, പുന്ന തുടങ്ങിയ 120 മരങ്ങളും 35 വ്യത്യസ്ത മുളകളും അടങ്ങുന്നതാണ് ഉദ്യാനം. ആദ്യഘട്ടത്തിൽ PTIയുടെയും സഹപ്രവർത്തകരുടെയും സഹായത്തോടുകൂടിയാണ് ഉദ്യാന നിർമ്മാണം ആരംഭിച്ചതെങ്കിലും സംസ്ഥാനത്തുടനീളം ഗിഫ്റ്റഡ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രത്യേക ഇംഗ്ലീഷ് പരിശീലനം നൽകി വരുന്ന ജോളി ജോസഫ് ഇത്തരത്തിൽ കിട്ടുന്ന വരുമാനം കൂടിയാണ് ഉദ്യാന നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. ചെങ്കൽപ്പാറയായതിനാൽ ആദ്യഘട്ടത്തിൽ JCB ഉപയോഗിച്ച് കുഴികളെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെ കംപ്രസർ വെച്ച് കുഴിയെടുത്താണ് തൈകൾ നട്ടുപിടിപ്പിച്ചത്. കഴിഞ്ഞ കോവിഡ് കാലത്തായിരുന്നു ഉദ്യാനത്തിൻ്റെ നിർമ്മാണ ആരംഭം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്തുണ്ടായ ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങളിത് തുടങ്ങുന്നത്. ഇത് ശരിക്കും നമ്മൾ ആദ്യം കണ്ട പോലെ ഫുള്ള് പാറയാണ്. ഇത് പൊതുവഴിയായിരുന്നു, അങ്ങനെ വിജനമായി കിടന്ന ഒരു കാട് പിടിച്ച് കിടന്നൊരു സ്ഥലം. ഇവിടുത്തെ പ്രത്യേകിച്ച് ചിലത് ഈ പാറ കണ്ടു തന്നെ ഇവിടെ ഒന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ ഞാനന്നൊരു ആശയം ഞങ്ങളുടെ സ്റ്റാഫ് മീറ്റിങ്ങിൽ അവതരിപ്പിക്കുകയും ഞങ്ങളൊരു ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് ഫോം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. എല്ലാ സ്റ്റാഫിൻ്റെയും സഹകരണത്തോടെയും ഇതിപ്പോൾ ഒരു ഞാൻ കൺവീനർ എന്ന നിലയിൽ മാത്രമേ ഞാൻ പ്രവർത്തിച്ചുള്ളൂ. എൻ്റെ കൂടെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ നമ്മുടെ PTIയുടെ ശക്തമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ അതിജീവിച്ചതിന് വെച്ചാൽ ആദ്യം ഇവിടെ വെള്ളം എത്തുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ വെള്ളം നമ്മൾ ഓൾറെഡി കണക്ഷൻസ് ഇവിടെ എത്തിച്ചു, നമ്മുടെ മെയിൻ ടാങ്കിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചു. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ കണ്ടെയ്ൻമെൻറ്റ് സോണായ സമയത്ത് ഞാൻ ബാഡ്ജെട്ട് നമ്മുടെ ബാഡ്ജെട്ടിട്ട് ഞാൻ നനയ്ക്കാൻ രാവിലെ ഒന്നും വരും, എല്ലാ ദിവസവും രാവിലെയും വരും. അങ്ങനെ നനച്ചാണ് ആദ്യത്തെ ഘട്ടങ്ങൾ ഇതിനെ വളർത്തിയെടുത്തത്. ജൈവ വൈവിധ്യങ്ങൾ നഷ്ടപ്പെടുന്ന ഇക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ എല്ലാ സ്കൂളുകളിലും ഇത്തരമൊരു ഉദ്യാനം അനിവാര്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ ഹാമിദ് അലിം പറഞ്ഞു. ഇത്തരം ഒരു ഗാർഡൻ ഒരു സ്കൂളിൽ വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത്. കാരണം 2-3 പാഠങ്ങൾ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ചുറ്റുമുള്ള ജൈവവൈവിധ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കൽപ്പാറകളിൽ ഖനനം തുടങ്ങി ധാരാളം കെട്ടിടങ്ങളും സ്കൂളുകളും സ്ഥാപനങ്ങളും വന്നു. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള തദ്ദേശീയമായി നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന അതാണ് ഇതിൽ നമ്മൾ ചെടികളെല്ലാം കളക്ട് ചെയ്തപ്പം പുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ മുളകൾ, എരങ്കോലുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ വെച്ചത് മലമുകളിൽ കാണുന്ന മുളകളാണ്. അതെല്ലാം നമുക്ക് ഇന്ന് തിരിച്ചുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജൈവവൈവിധ്യ പഠനത്തിനും കുന്നുകളുടെ പരിപാലനത്തിനും പിന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന പാഠഭാഗങ്ങളുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരിടമാണ് ഈ കുന്നെന്ന് പറയുന്നത്. വയനാട്ടിലുള്ള MS സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ നിന്നും തൃശ്ശൂരിലെ KFRIയിൽ നിന്നും മരത്തൈകളും മുളം തൈകളും കൊണ്ടുവന്ന് നിർമ്മിച്ച ഉദ്യാനത്തിന് ജോളിമാഷോട് സഹകരിച്ചത് സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളും ഇപ്പോൾ സ്കൂളിലുള്ള SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുമാണ്. 2-ാമത്തെ ഘട്ടമായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇത് 3 പ്ലോട്ടാക്കി തിരിച്ചു. മുകളിലത്തെ പ്ലോട്ടിലേക്ക് മണ്ണ് കയറ്റി, അന്നേരത്തെ പ്ലാന്റിങ് കഴിഞ്ഞിരുന്നു, മണ്ണ് കയറ്റിയിട്ട് അതൊരു ലെവലാക്കി എടുത്തു. 2-ാമത്തെ വർഷം ഈ നിൽക്കുന്ന പ്ലോട്ട് വീണ്ടും മണ്ണ് കയറ്റി. അവിടെ നമ്മൾ 4 വെട്ടിയിൽ വെച്ച് തിരിച്ച് ഇതിൽ മണ്ണ് കയറ്റി. കാരണം കഴിഞ്ഞ വർഷമാണ് താഴത്തെ പ്ലോട്ട് മൊത്തം മണ്ണാക്കി. ഇതിലൊരു 120 വെറൈറ്റി മരങ്ങളാണ്, അന്യം നിന്ന് പോകുന്ന മരങ്ങൾ. നമ്മളിപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെ അപ്പോൾ അതിൽ നമ്മൾ തൈകൾ സംഘടിപ്പിച്ച് കൂടുതലും അന്യം നിന്ന് മരങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ കർപ്പൂരമുണ്ട്, അതുപോലെ കോക്കം, അതുപോലെ മാട്ടോവ, ഇതുപോലെ കുന്തിരിക്കം, അങ്ങനെ ഭദ്രാക്ഷം,
അതുപോലെ ഇപ്പോൾ കൊള്ളിഞ്ഞാവൽ എന്ന് പറയുന്ന ആ മരം ഏറ്റവും റെയറായ ഒരു മരമാണെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പരിസ്ഥിതി പ്രവർത്തനം വന്നത്. നമുക്ക് അത്ര അറിയില്ലായിരുന്നു. നമ്മളിതിൻ്റെ തൈയിൽ നമ്മൾ സംഘടിപ്പിച്ച എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ വയനാട്, പിന്നെ അതേപോലെ ഒരു 35 എണ്ണം വെറൈറ്റി ബാമ്പുകൾ ഇവിടെയുണ്ട്, താഴത്തെ കാണുന്നതും നടക്കിലവിടെയുണ്ട്. അത് നമ്മൾ സംഘടിപ്പിച്ച് KFRI തൃശ്ശൂർ. ന്യൂസ് ബ്യൂറോ, അരീക്കോട്.